ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ആട്ടോ. നമ്മളിത് അവിടെ അതിനെന്താ പറയാ, അപ്പോ ഇവിടുത്തെ ഈവനിങ് എങ്ങനെയാണ്? ഞാൻ പല ഉദ്ദേശത്തിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മറ്റേ ഐശ്വരതിയും മറ്റേ മറിച്ചൊക്കെ തിന്നാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. കാലിക്കറ്റ് ബീച്ചിൽ പിന്നെ അടുക്കാനുള്ള ജനം ആയതുകൊണ്ട് കാലിക്കറ്റ് ബീച്ചിത്തെ അത്ര ഫുഡ് ഐറ്റംസ് കേട്ടോ അത്ര, കാരണം ഇത് കുറച്ച് ഉള്ളോട്ടേക്കല്ലേ, അപ്പം അത്രയ്ക്ക് നല്ല ആവുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നാണ്, നമുക്ക് പോയോ കേട്ടോ. ഇവിടെയും ജനങ്ങൾ ജനത്തിന് കുറവൊന്നുമില്ല കേട്ടോ. ഫുൾ വണ്ടി നമ്മളെ ബാക്കിലൊക്കെ വണ്ടി കേട്ടോ, ഫുൾ ജനങ്ങളാ. സൺസെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടോ കണ്ടോ, കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. സൺസെറ്റ് കണ്ടില്ല, സൺസെറ്റിന്റെ ടച്ച്, സൺസെറ്റ് ടച്ച് പറയും. ഈ സൗണ്ട് എത്ര മാത്രം കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. മൈക്ക് വാങ്ങിയിട്ടില്ല, അവളോട് വാങ്ങാൻ പറഞ്ഞിട്ട് അവർക്ക് മൈക്കിനൊരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സൗണ്ട് ആരംഭമായിരിക്കും. ഞാൻ വർക്കിന് പോയതല്ലേ, ഞാൻ വീട്ടിലല്ലേ, വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. പുറത്തു പോയി വാങ്ങണം വണ്ടി എന്തിനാ, ബസ് കയറി പോകും. ഞാൻ കട്ടാക്കട്ടെ, വേണ്ട കുറച്ച് ഷോപ്പുകളേ ഉള്ളൂ. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, വളരെ കുറവാ. അതിപ്പോ കാലിക്കറ്റ് ബീച്ച് ആണ്. ഇങ്ങോട്ടായിട്ട് വന്നതല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ വ്ലോഗ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചല്ല. പിന്നെ ഇവിടെ എത്തിയപ്പോ ഒരു ഇത് വ്ലോഗ് ചെയ്താലോ എന്ന് വിചാരിച്ചു. എൻ്റെ മെയിൻ ഉദ്ദേശം ഫുഡാണ്, കല്ലുമ്മക്കായ, അതേപോലെ തന്നെ ഉപ്പിലിട്ടത് ഐശ്വരതി കുറേ കഴിച്ചിട്ട് ലാസ്റ്റ് കാലിക്കറ്റ് ബീച്ച് പോയപ്പം, ലാസ്റ്റ് കാലിക്കറ്റ് ബീച്ച് പോയപ്പോട്ടോ കഴിച്ചത്. അതിപ്പോൾ ഒരു ഒരു മാസമായി തോന്നുന്നുണ്ട്. ഫുഡ് എന്ന് പറഞ്ഞാൽ കണ്ണടിച്ച് വീഴും, എന്താ അറിയില്ല, കൺട്രോൾ ചെയ്യണം നോൽമ്പാട്ടോ. അപ്പോൾ കല്ലുമ്മക്കായ കിട്ടും തോന്നുന്നു, അത് വെജിറ്റേറിയൻ ആണെന്ന് ഞാൻ കേട്ടിട്ടില്ല. കല്ലുമ്മക്കായ വെജിറ്റേറിയൻ ആണ് ഇവള് വാദിച്ച് ജയിച്ചാ തിന്നാൻ നോക്കി. രണ്ട് ചായ രണ്ടുള്ളിവട കല്ലുമ്മക്കായ വെജിറ്റബിൾ നമുക്ക് തിന്നാൻ പറ്റില്ല. പിന്നെ ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സ് പ്രൊമോഷൻ കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ, ഫസ്റ്റ് ടൈം ഇടുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കണോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നടക്കൂല. നല്ല ഇരുടായിപ്പോയി, ബർത്ത് വർക്ക് കഴിഞ്ഞപ്പോഴേക്ക് ഇരുടായിപ്പോയി. എന്നാലും നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ രണ്ട് ഫോട്ടോ എടുപ്പിക്കണം. പിന്നെ നമ്മളെ ഫുഡ് കഴിക്കണം, ചായ ഇതാ ഒരുപ്പം തരുന്നു വിചാരിക്കുന്നു. ചെറിയ ചൂടുണ്ട് കേട്ടോ. മുറിക്കാൻ ഇന്നലെ തുടങ്ങിയിട്ടുള്ളു നോമ്പ്. ഇന്നലെ തുടങ്ങിയില്ല, ഇന്നലെ എന്റെ അനിയത്തിന്റെ പ്രചോദിപ്പിച്ചില്ല. അടുത്തന്റെ ലക്ഷ്യം ഐശ്വര്യമാണ്. അയ്യോ എന്റെ പേപ്പർ തിന്നാമോ.
എല്ലുമക്കായ കിട്ടാത്ത ദേഷ്യം ഞങ്ങൾ ഉള്ളിവട തീർക്കുന്നതാണ്. വെജിറ്റബിൾ ആണ്. വെജിറ്റബിൾ നല്ല ഉള്ളിവടട്ടോ. ഭക്ഷണ കാര്യത്തിൽ എന്റെ ഭാര്യ ഒരു മജീഷ്യൻ. നുണക്കുഴയല്ല, അലച്ചപ്പുഴ. ഇപ്പൊ പട്ടം വാങ്ങി പറത്തിയാലോ. ആകാശം നോക്കി എന്റെ മഞ്ഞിലെ ആറുമണി ആകാശം. ഏതാ ഫ്രെയിം നോക്ക്. ആക്കിയതാണോ? കൈ വേദനിക്കുന്നു. ഞങ്ങളിത് ഞാൻ ഒരു ഉള്ളിവടയും കൂടെ എടുത്ത് തന്നിട്ട് ഗൈസ്, എന്നിട്ട് ഞാൻ വരാം. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്തിട്ടോ. നല്ല ഫുഡ് ഇവിടെയും നല്ല സാധനങ്ങളൊക്കെ കിട്ടും. കൊറോണയ്ക്ക് മുമ്പ് അവിടേക്ക് വന്നാ, കൊറോണ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അങ്ങനെ വന്നില്ല. നല്ല ചൂടുള്ള പരിപ്പുവടയും ഉള്ളിവടയും നല്ല ചൂടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. കണ്ടോ മസാല ഒക്കെ ഉണ്ടോ? പറഞ്ഞോ, എന്റെ വീടൊന്നുമില്ല. എന്തോ ചേട്ടാ, രണ്ട് ചായയും കൂടി. ബീച്ചിൽ വരുന്ന എന്തിനാ? കടൽ കണ്ടുകൊണ്ട് ചാടി അയ്യോ. സൺസെറ്റ് പോയി എന്റെ അമ്മ. പോയി ഗൈസ്, ഒന്നും വിചാരിക്കരുത്. ഫുഡ് കഴിക്കുന്ന ആർത്തിയിൽ സൂര്യ മുങ്ങി. നമുക്ക് ഗൈസ് കാണാൻ ബോസ് ഒളിച്ചിരുന്നു. ചേ ആകാശം നോക്കും. പാറുതാ അവിടെ ഒരു തോണി. നമുക്ക് ചായ കുടിക്കട്ടോ. പിന്നെ രണ്ട് റീലും രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണം വിചാരിച്ചത്. പക്ഷെ എടുത്തു ഇതേപോലെ ഒരു റെഡ് കളർ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ ഇരുടായതിനും കൂടെ ആട്ടോ. അപ്പം ഇതാണ് വീഡിയോ എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഡ്രസ്സ്. ഇൻസ്റ്റഗ്രാം പ്രൊമോഷനാണ്, പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞെനിക്ക് അത്ര ഇഷ്ടമായിട്ട് കേട്ടോ. വേണ്ടവർക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. ഞങ്ങളിതാ രണ്ട് മൂന്ന് റീലൊക്കെ എടുത്ത്, രണ്ട് മൂന്നൊന്നുമില്ല, ഒരു റീലും രണ്ട് മൂന്ന് ഫോട്ടോയും എടുത്തില്ല. കണ്ട ഞങ്ങൾ റെഡ് കളറായി നിൽക്കണം. ഇതാ ഇരുടായി പോയി. നമ്മള് പണി വർത്ത് വർക്കൊക്കെ കഴിഞ്ഞ് വരാൻ ലേറ്റ് ആയപ്പോ ഞങ്ങള് പറയണ കേക്കണ്ടോ? അയ്യോ ഒന്നും കേക്കണ്ടാവില്ല. അപ്പൊ നാല് ആ തേങ്ങ ഉണ്ടോ? ഒറ്റ നടക്കുകയാണെങ്കിൽ എന്തുണ്ടാകാൻ അതന്നെ ഇവിടെയുള്ളതാണ്. നല്ല ഇരുടായി പോയി കേട്ടോ. ഭർത്താവിന് ഒരു ഡോക്ടറും കൂടി കാണാനുള്ളതുകൊണ്ട് നമ്മൾ വേം പോയി. ആ അച്ഛൻ വരെ നടക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹീൽ ചെരുപ്പും കൂടി ഇട്ടതുകൊണ്ട് എന്തായാലും വേണ്ട വിചാരിച്ചു. ഇനി നമ്മുടെ ലക്ഷ്യം ഐസ്വരതി. ഞാൻ മിക്സഡാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് മിക്സഡാണ് ഇഷ്ടം. സിംഗിൾ ആയിട്ടുള്ള ഐസ്വരതി എനിക്കിഷ്ടമല്ല. അങ്ങനെയല്ല, മധുരം മാത്രം എരിവ് മാത്രം ഇഷ്ടമല്ല,
എല്ലാം കൂടി മിക്സായിട്ടുള്ളത് ഇഷ്ടം. അങ്ങനെ ഐസ് കുറച്ച് കിട്ടി. പക്ഷെ ഒരു പ്രശ്നം, ഞാൻ മാങ്ങയാന്ന് വിചാരിച്ചിട്ട് പിന്നെയും 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 കോരിയിട്ടുണ്ടായിരുന്നേ, പക്ഷെ അത് കക്കരിയായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മാങ്ങയല്ലാത്തതുകൊണ്ട് എനിക്കൊരു മാങ്ങയും കൂടി കിട്ടണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മാങ്ങ കൂടുതലിങ്ങനെ കടിക്കുന്നത്. എന്നാലും അടിപൊളിയായിരുന്നു. കുറേ കാലത്തിന് ശേഷം കഴിക്കുന്നതിനോണ്ട് വറുത്ത് വാങ്ങിയില്ല കേട്ടോ. വറുത്ത് ഇതാ എൻ്റെ ഗ്ലാസ്സിൽ വേറൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്, എന്നിട്ട് കക്കിരി മാത്രം എടുത്ത് ഇങ്ങനെ കഴിക്കും. ഞങ്ങള് ബീച്ചിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല ക്രൗഡും പിന്നെ ഇരുട്ടും ആയതുകൊണ്ട് വേഗം അങ്ങോട്ട് പോന്ന്, ഇനിയിപ്പോ ജിമ്മ് പോണം. അപ്പൊ ഞങ്ങള് വീട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് വേണം ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങള് വർത്തിൻ്റെ കൂടെ ഞാൻ വന്നതാ ബേപ്പൂരേക്ക്, വർത്തിന് ആവശ്യം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ കഴിഞ്ഞല്ലോ, ഈവനിങ് ആയല്ലോ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ബീച്ചിൽ എത്തിയപ്പോ എനിക്ക് തോന്നിയതാ ഒരു വ്ളോഗ് എടുത്താളാണ്. അപ്പൊ ഇത്രയാണ് വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റാ.